മലയാളി എല്ലാ കാര്യത്തിലും കുറച്ച് ആവേശത്തിന് അടിമപ്പെടുമെന്നാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പം ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങും ഇനി ഇപ്പ ഉണ്ടായാൽ അക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങും എങ്ങനെ എന്ത് വിഷയം ഉണ്ടായാലും ചാടിയിറക്കും ഇപ്പം വയനാട്ടിലെ ഒരു ദുരന്തം ഉണ്ടായി അപ്പം അവിടെ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെക്കാട്ടി മുന്നിൽ ചാടിയിറങ്ങാൻ മലയാളി തയ്യാറാണ് പക്ഷേ ഇത് അമിത ആവേശമാണ് എന്ന് ഒരു വിധത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് എങ്ങനെ വിലയിരുത്താതിന് ഞാനതിനോട് യോജിക്കുക ആ പറഞ്ഞതിനോട് യോജിക്കുക അതിനൊരു കാലികമായ ഒരു ചരിത്രപരമായ ഒരു സംഗതി കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകൾ വിദ്യാസമ്പന്നരായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്ന ആളുകൾ ഇവിടെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മലയാളം വിദ്യാഭ്യാസവും പുരാതനമായിട്ടാണെങ്കിൽ ആശാൻ പള്ളിക്കൂടങ്ങൾ പോലുള്ള എല്ലാവരും പഠിക്കാൻ പറ്റാവുന്ന ആളുകൾക്കെല്ലാം പഠിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ ആളുകളും ഒരുവിധം ഇക്കാര്യത്തിൽ നോളജബിളാണ് അപ്പോൾ ഒരു നോളജബിൾ സൊസൈറ്റിയാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ശരി ഒരു മലയാളിയെ കാണും എന്ന് പറയും ചന്ദ്രനിൽ പോയാൽ ചന്ദ്രനിൽ ആദ്യം അവിടെ ചെന്നാൽ ചിലപ്പോൾ അവിടെ ഒരു ഒരു മലയാളിയുടെ ചായക്കട കാണും എന്ന് പറഞ്ഞിരുന്നൊരു ഒരു ജോക്കായിട്ടുള്ളൊരു ഉണ്ട് മലയാളി എല്ലാ കാലത്തും മുന്നിട്ടിറങ്ങിയിരുന്ന ഒരു കാലഘട്ടം അതിന് വിദ്യാഭ്യാസം ഒരു ഘടകമാണ് രണ്ടാമത് അവർ ഈ ലോകമായ ലോകം മുഴുവൻ സഞ്ചരിച്ചതിൻ്റെ അനുഭവജ്ഞാനം രണ്ട് മൂന്നാമതൊരു കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഊർജവും ഒരു ആർജവും അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു പാഠവുമാണ് എന്തിനോടും പ്രതികരിക്കണം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ള വിഷയം രണ്ടാമതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനോടും പ്രതികരിക്കും അത് താഴെത്തട്ട് ചിന്തിക്ക ചിന്താമണ്ഡലത്തിൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളായാലും വേണ്ടില്ല ചിന്താമണ്ഡലത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളായാലും വേണ്ടില്ല അവർ പ്രതികരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജന്മസിദ്ധമായ കഴിവുമാണ് അത് ജന്മസിദ്ധം അത് എൻ്റെ ഒരു അവകാശമാണ് എന്ന് കൃത്യമായ ബോധവും ബോധ്യവും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതും ആ പ്രതികരണത്തിൻ്റെ ഭാഗമാണ് പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ മലയാളിയുടെ പ്രതികരണശേഷി പ്രതികരണം എന്ന് പറഞ്ഞ അഭിപ്രായ പ്രതികരണം മാത്രമല്ല അവരുടെ ഊർജ്ജത്തെ കൃത്യമായി ചാനലൈസ് ചെയ്യുന്നതിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെയുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേഷനും പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു റിസോഴ്സ് ഉള്ളൊരു സംസ്ഥാനം അത് ഗൾഫ് പണമായിക്കോട്ടെ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ബെനിഫിറ്റ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും കേരളത്തിൽ നിൽക്കാനും ജീവിക്കാനും വളരാനും ഉയരാനും മലയാളിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതികരണശേഷിയെ ഞാൻ രണ്ടായിട്ട് വേറൊരു തരത്തിൽ നമ്മൾ കാണേണ്ടി വരത്തില്ലേ ഇതാണ് എൻ്റെ പ്രശ്നം അപ്പം പ്രതികരണശേഷി ഉണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് അനുഭവജ്ഞാനം കൂടുതലുണ്ട് ലോകമായ ലോകത്തുള്ള മിക്കവാറും പല ഭാഷകളും അറിയാവുന്ന ആളുകളാണ് ഏറ്റവും ഏറ്റവും ബംഗാളിയെ മലയാളം മലയാളം പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മൾ ബംഗാളി പഠിക്കുന്ന അവസരത്തിൽ വരെ എത്തിക്കുന്ന മലയാളി എന്തുകൊണ്ടും മലയാളി കേരളം എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല അതിനവർ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് അതുണ്ട് അതുകൊണ്ട് വ്യവസായ ശാലകൾ ശാലകൾ വരുന്നില്ല അതാണ് തന്നെ അതൊക്കെ വെറുതെ കാര്യങ്ങളുണ്ട് നമ്മുടെ വികസന അജണ്ട എന്ന് തന്നെ തെറ്റായതുകൊണ്ടാണ് കിട്ടുന്ന അവസരത്തിൽ മലയാളിക്ക് എന്തെങ്കിലും എനിക്ക് ഈ സമൂഹത്തോടും ഈ പ്ര ജനത്തോടും സമൂഹത്തോടും പ്രതികര എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നുള്ളൊരു ഒരു വോളണ്ടിയർ ബുദ്ധിയാണ് അല്ലെങ്കിൽ വോളണ്ടിയർ ചിന്താഗതിയാണ് മലയാളിയെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആവേശപൂർവ്വം വളരെ ശക്തിയായിട്ട് ഇടപെടാനും ഒക്കെ അവർ ഇടാനുള്ള കാരണം അതാണ് അത് പലപ്പോഴും അത് നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ആ ആവേശം പിന്നെ കെട്ടടങ്ങുന്ന അവസരം കണ്ടിട്ടുണ്ട് അത് കൊറോണയുടെ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചത് കൊറോണയിൽ അവർ എന്താണ് എല്ലാ സ്ഥലത്തും കിച്ചൺ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി ശ്രദ്ധിച്ച് കാണുമെന്ന് അറിയത്തില്ല ശ്രദ്ധിച്ചിരുന്നോ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി ആദ്യത്തെ മറ്റേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് ഒരു വർഷം വരെ നീണ്ടു കഴിഞ്ഞപ്പോഴും ഈ കമ്മ്യൂണിറ്റിറ്റി കിച്ചൻ പലതും അടച്ചുപോയി കണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം എന്താ ഇല്ല റോൾ ചെയ്യാൻ പറ്റണ്ടേ അപ്പം ജനങ്ങളുടെ ആവശ്യം കെട്ടടങ്ങി അവിടെ അതായത് ഒരു ലോങ്ങ് ആയിട്ടുള്ള ഒരു വിഷയത്തെ ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദീർഘ എന്താ ഒരു വലിയ ദീർഘമായ ഒരു പ്രശ്നത്തെ പ്രതികരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പെട്ടെന്നുള്ള കാര്യത്തിൽ എമർജൻസി അതായത് ഈ എന്താ പറയുക എൻ ഡി ആർ എഫ് പോലെ പെട്ടെന്നുള്ള കാര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കാൻ നമ്മുടെ ആളുകൾക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷെ ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘകാലത്തേക്കുള്ള ഒരു പ്രോജക്റ്റോ പദ്ധതിയോ നമുക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിൽ മലയാളി പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഈ മലയാളിക്ക് കൃത്യമായി ആരെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാത്തോ അവർക്ക് അതിന് വേണ്ട ഒരു അനുഭവ സമ്പത്തോ ഒക്കെ ഒന്നും പകർന്നു നൽകാൻ ആരുമില്ല നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് പക്ഷേ പോസിറ്റീവ് ചിന്താഗതിയാണെങ്കിൽ പോലും ഈ ദീർഘകാല അടിസ്ഥാനം മുൻകൂട്ടി കാണാൻ നമ്മളൊരു സാധനത്തിലേക്ക് എടുത്തിയാടുകയും പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ എല്ലാ റീഹാബിലിറ്റേഷൻ ക്യാമ്പിലും ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളാണ് ഈ ആവശ്യത്തിൽ കൂടെ വെള്ളം ഓപ്ഷൻ ചെയ്യേണ്ടി ഒരു കെട്ടിക്കണക്കിന് വെള്ളമാണ് അവിടെ കിടക്കുന്ന ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും എല്ലാം കൂടെ ഡംപ് ചെയ്ത് അത് എന്താ പറയുക അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് വേറൊരു വലിയ ചടങ്ങായിട്ട് ഒരു അവസരമാണ് അപ്പം ഇതിന് ഇക്കാര്യത്തിൽ നമ്മളുടെ ഇൻ്റലിജൻഷ്യ അതായത് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾ കുറച്ചും കൂടി വളരെ നല്ല ഒരു ഒരു ഗൈഡൻസ് കൊടുത്താൽ ഇത്രയും വലിയൊരു റിസോഴ്സസ് ഉള്ള മലയാളിയെ മലയാളിയുടെ ഊർജത്തെ നമുക്ക് നന്നായി കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വർക്ക് ഫോഴ്സ് എന്തുകൊണ്ടാണ് ഗൾഫും മറ്റുള്ളവർ ആയി മാറും എന്നാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഗൾഫ് മലയാളികളെ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഖത്തറിൽ എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾ ഉപയോഗിക്കുക മലയാളിയെ വർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുത്തും മലയാളിക്ക് ജോലി കൊടുക്കാൻ ഇഷ്ടപ്പെടുത്തു എന്തുകൊണ്ടാണ് അവർ ആ കമ്മിറ്റ്മെൻറ്റ് ആ സംഗതിയുണ്ട് നമ്മുടെ ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ലെന്നേ ഉള്ളൂ നമ്മുടെ ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അതായത് നന്നായി അവരെ നോക്കുകയും അവരെ പരിപാലിക്കുകയും അവരുടെ കാര്യങ്ങളിൽ പിന്നെ അവർക്ക് ആവശ്യമുള്ള പണവും കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വർക്ക് ഫോഴ്സ് മലയാളി തന്നെ പക്ഷേ മലയാളിയെ മല കേരളത്തിൽ പരിപാലിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരും പിന്നെ അഡ്മിനിസ്ട്രേഷനും വളരെ പിന്നോക്കം പോയിരിക്കുന്നു അവർക്ക് ദീർഘകാല പരിപാടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ഒരു വ്യക്തിമായ ഞാനടക്കം അക്കാര്യത്തിൽ അതിനെക്കുറിച്ച് പറയും കാരണം ഞാനും അക്കാര്യത്തിൽ ഒരു വ്യക്തിം തന്നെയാണ് ആരാണ് നല്ലത് ആരാണ് ശരി എത്രത്തോളം നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറേയേറെ തെറ്റ് പറ്റിയിട്ടുണ്ട് ഇനിയെങ്കിലും അത് മാറ്റിയാൽ നമ്മുടെ ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്ന് പോകുന്ന ഇപ്പം തന്നെ അതൊരു വലിയൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആളുകൾ മുഴുവൻ പുറത്തേക്ക് പോകുവാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ആത്മാർത്ഥ കൂടി ചെയ്യാൻ ആ മലയാളി തയ്യാറാകുന്നില്ല ഇതേ മലയാളി തന്നെ പുറം നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മുതലാളിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് വേറൊന്നും ചെയ്യാനില്ല അവൻ രാവിലെ മുതൽ രാത്രി വരെ ഓവർ ടൈമോ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ചെയ്യുന്ന മെൻറ്റാലിറ്റിയുള്ള മനുഷ്യനെ മലയാളിയെ ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്ന രൂപപ്പെടുത്താത്തതാണ് ഒരു വലിയ പ്രശ്നം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്ന ആളുകൾ വിചാരിക്കും ഇവിടെ ഇന്ന് രക്ഷപ്പെടില്ല വിദേശത്ത് പോയ രക്ഷപ്പെടും അപ്പുറത്തെ വീട്ടിലെ പയ്യൻ രക്ഷപ്പെട്ടു അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ രക്ഷപ്പെട്ടു അപ്പം നമുക്കും അങ്ങോട്ട് പോകാം അപ്പോൾ പുതു മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യാനല്ലേ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത് തന്നെയല്ലേ ഇപ്പം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഈ അതൊരു വലിയൊരു വിഷയമാണ് അടുത്ത വേറൊരു വലിയൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത് ആക്ച്വലി വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല അവിടെ പോയി ഒരു ജോലി കണ്ടുപിടിച്ച് ജീവിതം സെറ്റപ്പ് ആക്കി എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ പോകുന്നത് ഈ രാജ്യത്തുനിന്ന് രക്ഷപ്പെടുക നിന്ന് സംസ്ഥാനത്തുനിന്ന് അതിലും വേറൊരു എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സിമ്പിൾ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാം നമ്മളിത് ചർച്ച ചെയ്യുന്നത് മാത്രമല്ലല്ലോ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജന ജനങ്ങളെ മറ്റു സംസ്ഥാനങ്ങളിൽ എത്രത്തോളം വികസനം നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യാവസായികമായിട്ടുള്ള എത്രത്തോളം മുന്നോക്കം വരുന്നുണ്ട് ഇത് അവരെ കാണിക്കാനും കൂടി നമ്മുടെ ആളുകൾ ഇടപെട്ടാൽ കേരളം കുറേ കൂടി മാറ്റം വരും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ അറിയാം പക്ഷേ ആർക്കും ഇതെന്ത് ചെയ്യണം എന്നറിയത്തില്ല അഡ്മിനിസ്ട്രേഷന് നിസ്സംഗരായിട്ടിരിക്കുകയാണ് ആ നിസ്സംഗരായിട്ടും ഇരിക്കുന്ന ഒരു ജന ജനങ്ങൾ ജനങ്ങൾക്കും അറിയത്തില്ല ജനങ്ങൾക്ക് ഇപ്പം എനിക്ക് ഇല്ല ഇപ്പം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ജനങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞാൽ ഞാനോ സിനിമയോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ പവർ ഉണ്ടോ ഇല്ല അവിടെയാണ് പ്രശ്നം ജനങ്ങൾ ജനാധിപത്യമാണ് എനിക്ക് പവർ ഉണ്ടെന്ന് പറയുന്നത് വിരളയിൽ മരിച്ചു മഷി തേക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്ക് പവറില്ല സിനിമനും ഇല്ല അതെ പിന്നെ നമുക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുകയും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് ഇങ്ങനെയുള്ള പുതിയ തരം ചിന്താഗതികൾ എത്തിക്കുകയും മാത്രമേ നമുക്ക് നടപടിയുള്ളൂ അപ്പം ജനാധിപത്യം എന്ന രീതിയിൽ ജനങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കി അത് ക്രോഡീകരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴല്ലേ അവിടെയാണ് ജനാധിപത്യം ഉള്ളൂ അതുവരെ ജനാധിപത്യം ഇല്ലെന്നേ ആ മുമ്പേ പറഞ്ഞില്ലേ ഇപ്പം പിന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഒരു വളരെ ആയിട്ടുള്ള ഒരു പവർ ലോബി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു പവർ ലോബി എന്നാണ് രാഷ്ട്രീയത്തിലും അല്ലാന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പവർ ലോബി തന്നെയാണ് ജനാധിപത്യം ആക്ച്വലി ഇല്ല അവൻ ഇഷ്ടപ്പെടുന്ന നേതാവ് അവൻ ഇഷ്ടപ്പെടുന്ന അണിയെ വളർത്തിക്കൊണ്ട് വന്ന് അവൻ ഇഷ്ടപ്പെടുന്ന അവരുടെ ആളുകൾ ഒരായിരം പേരുടെ ഒരു ഇടതുപക്ഷം ആയാലും വലതുപക്ഷം ആയാലും ഇനി വേറെ പക്ഷം വന്നാലും ശരി ഒരു ആയിരം പേരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും പവർ ലോബി തന്നെ ആയിരിക്കും അത് വർക്ക് ചെയ്യുക നമുക്കും കൂടി നമുക്ക് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു റിവേഴ്സ് എന്താ പറയുക പിന്നെ ഓഡിറ്റിങ്ങും കൂടി ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കും സിനുവിൻ്റെയും അഭിപ്രായങ്ങൾ അവർ കേൾക്കുകയും അതിനനുസരിച്ച് ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റും ഇപ്പോൾ കുറേയൊക്കെ കുറേയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ ഭയങ്കര ആവേശത്തിൽ എല്ലാ കാര്യത്തിലും മുന്നോട്ട് ചാടുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കണ്ട് നടപ്പാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ വരെ നമുക്ക് ഈ പറയുന്ന ഭരണാധികാരികളുടെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ തലപ്പത്തിരിക്കുന്നവരുടെ ഒരു സപ്പോർട്ടില്ല ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു സപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുള്ളൂ വിദേശ രാജ്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട് അതിനേക്കാട്ടിലും ആത്മാർത്ഥ കൂടുതലുള്ള ജോലി ചെയ്യാൻ മനസ്സുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്ന മലയാളി ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടറിഞ്ഞ് പഠിച്ച് മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഓക്കെ